നമസ്കാരം. രണ്ട് ദിവസമായി ഉണ്ടായ നിഗൂഢ പൊട്ടിത്തെറികളുടെ പശ്ചാത്തലത്തിൽ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ ഭയക്കുകയാണ് ലെബനനിലെ ജനങ്ങൾ. ഭീതിയിലായ ജനങ്ങൾ മൊബൈൽ ഫോണുകൾ പോലും ഉപേക്ഷിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ അപ്രതീക്ഷിതമായി ആരും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത പേജറുകൾ, വാക്കി ടോക്കി എന്നീ വയർലെസ് ഉപകരണങ്ങൾ സ്ഫോടനത്തിനായി ഉപയോഗിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആളുകൾ ഫോണിനെയും ഭയന്ന് അകറ്റി നിർത്തുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് ലോകത്തെ ഞെട്ടിച്ച സ്ഫോടന പരമ്പര ഉണ്ടായത്. ആദ്യമുണ്ടായ പേജർ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വാക്കി ടോക്കി സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20 കഴിഞ്ഞിട്ടുണ്ട്. 500 പേർക്കാണ് ഇവിടെ പരിക്കേറ്റത്. പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിലും വീണ്ടും സ്ഫോടനവും ഉണ്ടായി. തങ്ങളുടെ കയ്യിൽ ഇനിയും ഇതുവരെ പ്രയോഗിക്കാത്ത പല ശേഷികളുമുണ്ട് എന്ന ഇസ്രായേൽ സൈനിക മേധാവി പ്രതികരിച്ചതായും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാം രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ പദ്ധതിയാണെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇതുവരെ ഇത് നിഷേധിച്ചിട്ടുമില്ല. ഇതിനെതിരെ തീർച്ചയായും പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. മരണക്കെണി ഒരുക്കുന്ന മൊസാദിനും അവരുടെ രാജ്യത്തിനും, അതായത് ഇസ്രായേലിനെയും, ഏത് രീതിയിൽ മറുപടി കൊടുക്കുമെന്നാണ് ലോകമെന്ന് ഉറ്റുനോക്കുന്നത്. തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 3000 പേജറുകളാണ് സ്ഫോടനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പൊട്ടിത്തെറിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച വോക്ക് ടോക്കികളാകട്ടെ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. നിരവധി ഇലക്ട്രോണിക് വാർത്താവിനിമയ ഉപകരണങ്ങൾ ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ ഹിസ്ബുള്ള വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലേക്ക് സ്ഫോടക വസ്തുക്കൾ കയറ്റിവിട്ടാണ് പൊട്ടിത്തെറി ഉണ്ടാക്കിയത്. അതെങ്ങനെ കഴിയും എന്നതാണ് ഇനി വെളിപ്പെടാനുള്ളത്. പ്രാഥമിക നിഗമനത്തിൽ പേജറുകൾ കൊണ്ടുവന്ന കണ്ടെയ്നറുകൾ എവിടെയെങ്കിലും വെച്ച് തടഞ്ഞു നിർത്തി സ്ഫോടക വസ്തു നിറച്ചതാകാം എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ വരുന്ന വിവരം വ്യാജ കമ്പനി തന്നെ മൊസാദിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു, അവിടെ വച്ച് തന്നെ സ്ഫോടക വസ്തു നിറച്ചു എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം സോളാർ ബാറ്ററികളും കാർ ബാറ്ററികളും കൂടി പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അസാധാരണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിനെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചിട്ടുണ്ട്. ഏതായാലും സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പങ്ക് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയാണ് ലോകത്തിനുള്ളത്. 10 ഹിസ്ബുള്ള നേരിട്ട ഏറ്റവും വലിയ ഇൻ്റലിജൻസ് പരാജയമാണെന്ന് പറഞ്ഞു വയ്ക്കുന്ന അമേരിക്ക ആക്രമണത്തിൽ പങ്കില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചു എങ്കിലും ഏത് തരത്തിലുള്ള മറുപടിയായിരിക്കും അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതായി ഉണ്ട്. അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഈ ഭീകരാക്രമണങ്ങൾ നടക്കുന്നതെന്ന് ഹമാസ് ശക്തിയുക്തം വാദിക്കുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങൾ വലിയ മാറ്റങ്ങളാകും ഈ ഒരു യുദ്ധരംഗത്ത് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല.